4000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആണ്. പക്ഷെ ഞാനിപ്പോ എപ്പോഴൊക്കെ അങ്ങനെ വിചാരിച്ചോ, അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഓഫീസിൽ ഭയങ്കര കട്ടപ്പണിയായിരിക്കും. എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ബെറ്റർ കിട്ടാനായിട്ടുള്ളത്. ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഞാൻ ഷോർട്സിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാറുള്ളത്. എനിക്ക് ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ ചാനലിൽ 4000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടോ. ഇന്നലെ വരെ കുഴപ്പമില്ലാതെ സബ്സ്ക്രൈബേഴ്സ് കയറി കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ 3999 ആയി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് കൂടുന്നില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. 4000 ആയി. ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കറിയാം, നമുക്കൊരു ഇങ്ങനെ ഒരു റൗണ്ട് ആവാറാവുമ്പോഴത്തേക്കായിരിക്കും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇച്ചിരി കൂടെ കൂടുക. ഇപ്പം 499 അല്ലെങ്കിൽ 999, 2999 അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്കിങ്ങനെയൊന്നും റൗണ്ടായിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ ഈ 3999 കഴിഞ്ഞപ്പോഴത്തേക്കിനും 4000 കയറിയോന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് 4000 ആയത്. ഭയങ്കര സന്തോഷമായിട്ടോ. ഒരുപാട് ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഈ ഒരു 2023 എന്തോ ഒരു സ്പീഡിലല്ലേ പോയത്. ശരിക്കും അധികമൊന്നും ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഈ വർഷം നമ്മൾ ചെയ്തതിലാകപ്പാടെ എന്താ, വീട് വെച്ചു. ഈ വർഷമാണ് നമ്മൾ ഹൗസ് വാമിംഗ് ചെയ്തത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാന് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2023 ഡിസംബറിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വർഷം കിട്ടിയ അച്ചീവ്മെന്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട്. അപ്പൊ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഞാൻ എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു. അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, പിന്നെ നമ്മുടെ വീട് ഹൗസ് വാമിംഗ് കഴിഞ്ഞു. ഇത് രണ്ടുമാണ് മെയിൻലി ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ വർഷം ഉള്ളത്. ഞാൻ ഓർക്കുമായിരുന്നു 2024 കുറച്ച് നല്ലതാക്കണം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ എഫേർട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതാണെങ്കിലും യൂട്യൂബിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ 4000 സബ്സ്ക്രൈബേഴ്സ്, ഞാൻ കുറച്ചുകൂടെ എഫേർട്ടും കൺസിസ്റ്റന്റ് വീഡിയോസ് ഇടാൻ കൺസിസ്റ്റന്റും ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയതിനെ. പക്ഷെ സാരമില്ല, നമ്മൾ എഫേർട്ട് ഇടാഞ്ഞിട്ടാണല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഇനി കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ എപ്പോഴൊക്കെ അങ്ങനെ വിചാരിച്ചോ, അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഓഫീസിൽ ഭയങ്കര കട്ടപ്പണിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാതാവും. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഷോർട്സിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാറുള്ളത്. എനിക്ക് ലോങ് വീഡിയോസിലൂടെ അങ്ങനെ അധികം കൂടിയിട്ടില്ല. ലോങ് വീഡിയോസിനേക്കാളും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എന്റെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടാണ്. എന്തായാലും നിങ്ങൾ ഏതൊരു ഇപ്പം യൂട്യൂബ് എന്നല്ല, എന്താണെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കാതെ ട്രൈ ചെയ്യുക. ഇപ്പൊ യൂട്യൂബിന്റെ കേസ് ആണെങ്കിൽ ഞാൻ ഓർക്കും, ഫസ്റ്റിലെയൊക്കെ ഞാനിങ്ങനെ ഓർക്കും 1000 സബ്സ്ക്രൈബേഴ്സ്, ദൈവമേ നമുക്കൊക്കെ എവിടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനാ, അങ്ങനെ കിട്ടത്തില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു. ഇതിപ്പോ 1000 കഴിഞ്ഞിട്ട് 4000 കയറിയില്ല, എന്തായാലും അത് കയറി കയറി പോകുമല്ലോ. ഈ മാസം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എന്റെ കരിയറിൽ 9 വർഷമാവും ITയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് ഞാനിങ്ങനെ ഓർക്കുവാണ്. ഞാന് ITയിൽ കയറുന്നതിന് മുമ്പ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാമിംഗ്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ സി പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റില് ആ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ആകെപ്പാടെ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്കറിയാം, ഹാഷ് ഇൻക്ലൂഡ് STDIO.h, ഹാഷ് ഇൻക്ലൂഡ് KONIO.h, വേൾഡ് മെയിൻ ഓഫ് പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ്, ഈ 4-5 ലൈൻ മാത്രം അറിയാം, അല്ലാതെ ഒന്നും അറിയണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ്, ഒന്നും അറിയാത്തടത്തുനിന്നാണല്ലോ നമ്മള് പഠിച്ച് ITയിൽ കയറുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർക്കും ആ സമയത്തൊക്കെ നമുക്ക് MNC ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത മിക്കവാറുള്ള MNC എനിക്ക് കിട്ടി. അതിനകത്ത് ഒരിടത്താണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുക, എവിടെ ആയാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ട്രൈ ചെയ്യാതെ കിട്ടത്തില്ലെന്ന് പറഞ്ഞിരുന്നാലാണ് പ്രശ്നമെന്ന് ഞാൻ ഓർക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഗൂഗിൾ ക്ലൗഡ്, അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെ കേട്ടോ. ഞാനത് ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ട് എഴുതാതെ ഇങ്ങനെ നീട്ടി 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 വെച്ചുകൊണ്ട് പോയതാണ്. അപ്പോ പക്ഷെ നമ്മൾ ട്രൈ ചെയ്തു, അത് കിട്ടി. അങ്ങനെ എന്തൊരു കേസാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പം ഈ ITയുടെ കേസ്, ഇപ്പം ഞാൻ BTech പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ITനോട് എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ MTech പഠിച്ചിട്ട് ടീച്ചിങ് ഫീൽഡ് പോകാനായിരുന്നു താല്പര്യം. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ITയിലോട്ട് തന്നെ വന്നു. ശരിക്കും ഇപ്പൊ ഞാൻ ഓർക്കും, അന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞ് പോവാതെ ITഎടുത്തതുകൊണ്ടാണ് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ITയിൽ. പക്ഷെ ആ ടീച്ചിങ്ങിന്റെ സമയത്ത് ഞാനൊരു കോളേജ്, നമുക്ക് കോളേജിൽ കിട്ടാഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ആ സമയത്ത് കിട്ടാഞ്ഞത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ITയിലോട്ട് സ്വിച്ച് ചെയ്തത് ഭയങ്കര ഒരു നല്ലൊരു ഡിസിഷൻ ആയിട്ട് ഇപ്പൊ തോന്നുന്നു. അപ്പം എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ബെറ്റർ കിട്ടാനായിട്ടുള്ളതായിരിക്കും, എന്തെങ്കിലും ഭാവിയിൽ ബെറ്റർ ആയിട്ട് കിട്ടാനുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടാനുള്ളതൊക്കെ കിട്ടും. അങ്ങനെ ഭയങ്കര മോട്ടിവേഷനിലായി പോകുന്നുണ്ടല്ലേ.
അയ്യാ, അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കരിയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം യൂട്യൂബിന്റെ കേസിലാണെങ്കിലും ലൈഫിന്റെ കേസിലാണെങ്കിലും, നമ്മൾ ആദ്യമേ ഓ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മളൊരു സ്റ്റേജിലാവുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഒരു സന്തോഷമില്ലേ? അപ്പൊ അങ്ങനെ ഒരു സന്തോഷം. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.